ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കത്തുന്ന വേനൽ ചൂട് ജനങ്ങളെ വലയ്ക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് പോരാളികളെ ശക്തരാക്കുകയാണ്. പ്രചരണ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റിയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പുതുമ നിറച്ചും അണികളെ ഒപ്പം ചേർക്കാൻ മത്സരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പുറത്ത് പോരാട്ട വീര്യം ഊറുകുമ്പോൾ അകത്ത് തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിയമിതരായ ഉദ്യോഗസ്ഥരും തിരക്കിലാണ്, കുറ്റമറ്റ സേവനങ്ങൾ കാഴ്ചവെക്കാൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സമയക്രമത്തിൽ ആശയക്കുഴപ്പം. ഹയർ സെക്കൻഡറി ഡബിൾ വാല്യുവേഷൻ ക്യാമ്പ് മുടങ്ങി. തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലന ക്ലാസ്. സൌത്ത് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിയും സമാജ്വാദി പാർട്ടിയും കൈകോർക്കുന്നു. പൂഞ്ഞാറിൽ പി സി ജോർജിന് പിന്തുണ. വിശദമായ വാർത്തകളിലേക്ക്. സമയക്രമത്തിലെ ആശയക്കുഴപ്പം കാരണം കോഴിക്കോട് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂല്യനിർണയ ക്യാമ്പ് തടസ്സപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് നടന്ന ചർച്ചയിലാണ് അധ്യാപകർക്ക് അറ്റൻഡൻസും പേപ്പറും നൽകിയത്. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു സയൻസ് ഡബിൾ വാല്യുവേഷൻ ക്യാമ്പാണ് അധ്യാപകരുടെ പ്രതിഷേധം മൂലം തടസ്സപ്പെട്ടത്. സാധാരണഗതിയിൽ അധ്യാപകർക്ക് 10:30 വരെ അറ്റൻഡൻസ് നൽകുമായിരുന്ന എക്സാം മോണിറ്ററിംഗ് വിഭാഗം വെള്ളിയാഴ്ച 9:30 മുൻപ് എത്തിച്ചേരാത്തവർക്ക് അറ്റൻഡൻസ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് അധ്യാപകർ ക്യാമ്പ് ബഹിഷ്കരിച്ചത്. ഇവിടെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്ക് വാല്യൂ ചെയ്യാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സുമ മാഡം വരികയും അങ്ങനെ അസിസ്റ്റന്റ് ജെ ഡി വരികയും കർശനമായ ഓർഡർ ഇറക്കുകയും ചെയ്തു. ഇവിടെ ഇനി ആരും വാല്യൂ ചെയ്യേണ്ടതില്ല എന്ന ഉത്തരവിറക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ അധ്യാപകരുടെ അവകാശങ്ങൾക്കെതിരാണ്, നേരത്തെ തന്നെ സർക്കുലറിന് വിരുദ്ധവുമാണ്. എന്ന് മാത്രമല്ല, നല്ല കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് ആത്മാർത്ഥതയുള്ള അധ്യാപകരാണ് ഇവിടെ വന്ന് വാല്യൂ ചെയ്യുന്നത്. ഇവിടെ വാല്യൂ ചെയ്യാത്ത ഒരുപാട് അധ്യാപകർ പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും ഉണ്ട്. April 4 ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു സയൻസ് ഡബിൾ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചത്. സാധാരണ മൂല്യനിർണയ ക്യാമ്പിൽ രാവിലെ 10:30 അറ്റൻഡൻസ് നടപടികൾ പൂർത്തിയാക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ച മാത്രം 9:30 എത്തിയ അധ്യാപകരെ അറ്റൻഡൻസ് നടപടികൾ പൂർത്തിയാക്കി മൂല്യനിർണയം ആരംഭിക്കുകയായിരുന്നു. 9:30 ശേഷമെത്തിയവർക്ക് അറ്റൻഡൻസും പേപ്പറും നൽകിയില്ല. 20% മാത്രം അധ്യാപകരാണ് ഈ സമയം ക്യാമ്പിലുണ്ടായിരുന്നത്. അറ്റൻഡൻസ് ലഭിക്കാത്ത അധ്യാപകർ പ്രതിഷേധമാരംഭിച്ചതോടെ എക്സാം അസിസ്റ്റന്റ് JDU സുമയുടെ നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയും ഫലം കണ്ടില്ല. മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധ്യാപകർ വീണ്ടും പ്രതിഷേധം ശക്തമാക്കി. മൂല്യനിർണയം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് അറ്റൻഡൻസ് പൂർത്തിയാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പ്രശ്നം വഷളായതോടെ കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ചകൾക്ക് ശേഷം പരിഹാരം കാണുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ കോഴിക്കോട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സൌത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ടൌൺഹാളിൽ April 15 മുതൽ 21 വരെ ക്ലാസുകൾ ഒരുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ടൌൺഹാളിൽ April 15 മുതൽ 21 വരെ ക്ലാസുകൾ ഒരുക്കിയത്. 2 സെഷനുകളിലായാണ് പരിശീലന പരിപാടി. രാവിലെ 9:30 മുതൽ 12:30 വരെയും 2 മുതൽ വൈകിട്ട് 5 വരെയുമാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ക്ലാസുകൾ നൽകുന്നത്. റിട്ടേണിംഗ് ഓഫീസർ സി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലന ക്ലാസിൽ വിവിധ സെഷനുകളിലായി 90 പേരാണ് പങ്കെടുത്തത്.
ഇന്റലിജൻസ് ഓഫീസർ എം ബി അരുണൻ, സിടിഒ എം ദിനേഷ് കുമാർ, സീനിയർ ക്ലർക്ക് ടി വി സന്തോഷ് കുമാർ തുടങ്ങിയവർ ഉദ്യോഗസ്ഥർക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുടങ്ങി നൂതന സംവിധാനങ്ങളിൽ ഉദ്യോഗസ്ഥരിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരളത്തിലെ ജനവിരുദ്ധ മുന്നണികൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി എസ് ഡി പി ഐ സമാജ്വാദി പാർട്ടി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എസ് ഡി പി ഐയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയും എസ് പി യുടെ ആദ്യഘട്ട പട്ടികയും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. അഴിമതിയിൽ പരസ്പരം സഹകരിക്കുന്ന ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കും വിഭാഗീയത വളർത്തുന്ന ബി ജെ പിക്കും ബദലായ രാഷ്ട്രീയമുയർത്തുന്നതിനാണ് എസ് ഡി പി ഐയും സമാജ്വാദി പാർട്ടിയും ഒരുമിക്കുന്നതെന്ന് ഇരു പാർട്ടികളുടെയും ഭാരവാഹികൾ പറഞ്ഞു. യു ഡി എഫിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് സംശയാസ്പദമായിരുന്നു. 95 മണ്ഡലങ്ങളിലാണ് എസ് ഡി പി ഐ എസ് പി സഖ്യം മത്സരിക്കുന്നത്. പ്രചാരണത്തിന് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തും. കോട്ടയം പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജിനെ പിന്തുണക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പിന്നെ പൂഞ്ഞാർ മണ്ഡലത്തിലെ സഖ്യം പി സി ജോർജിനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എസ് ഡി പി ഐയുടെ മൂന്നാംഘട്ട പട്ടികയും എസ് പിയുടെ ആദ്യഘട്ട പട്ടികയും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. തലശ്ശേരി എസ് സി ജലാലുദ്ദീൻ, പുതുമ മുഹമ്മദ് പാക്യാല എസ് പി സ്ഥാനാർത്ഥികളെ 20 മത്സരിക്കാൻ പോകുന്ന 20 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആറന്മുളയിൽ ശ്രീകാന്ത് എമ്പള്ളക്കൂട്, വൈക്കം സത്യൻ അഞ്ചലശ്ശേരി, കോട്ടയം റോയ് ചെമ്മനം, എറണാകുളം രൂപേഷ് ജിമ്മി മടത്തിപ്പറമ്പിൽ, അങ്കമാലി ഷാജൻ തട്ടിൽ, കുന്നത്തുനാട് എൻ ഒ കുട്ടപ്പൻ, തൃശൂർ പി ഉണ്ണികൃഷ്ണൻ, കുറ്റിയാടി സാബു കക്കട്ടിൽ, സുൽത്താൻ ബത്തേരി കെ കെ വാസു, ഏറനാട് അഡ്വക്കേറ്റ് ഉമ്മർ ചേലക്കൂടൻ. എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം അഷ്റഫ്, ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, എസ് പി ദേശീയ സെക്രട്ടറി ജോ ആന്റണി, സംസ്ഥാന പ്രസിഡന്റ് എൻ ഒ കുട്ടപ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭരണഘടന നൽകുന്ന പരിരക്ഷ പട്ടികജാതി പട്ടികവർഗത്തിന് ഉറപ്പായത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന മഹത് വ്യക്തിത്വത്തിന്റെ കഠിന പ്രയത്നങ്ങൾ കൊണ്ടാണെന്ന് റിട്ടയർഡ് ജഡ്ജി പി എൻ ശാന്തകുമാരി. നാഷണൽ അലയൻസ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച അംബേദ്കർ 125 ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നാഷണൽ അലയൻസ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 125 ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ജഡ്ജി പി എൻ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന നൽകുന്ന പരിരക്ഷ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉറപ്പായത് ബി ആർ അംബേദ്കർ എന്ന മഹത് വ്യക്തിത്വത്തിന്റെ കഠിന പ്രയത്നങ്ങൾ കൊണ്ടാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ഇന്ന് ഈ കണ്ട നിലയിൽ നമ്മുടെ അതായത് പട്ടികജാതി പട്ടികവർഗത്തിന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ 1935 ഗവൺമെന്റ് ആക്ടിന് ശേഷമാണ് പട്ടികജാതി പട്ടികവർഗങ്ങളെ തീർച്ചയായിട്ടും അവർക്ക് പല ഉൾക്കർഷങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദികളാണ് ഡോക്ടർ അംബേദ്കറും മഹാത്മജിയും തന്നെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് അടിമലായിട്ടുകൊണ്ട് പറയാണ്. അല്ലാതെ ഇന്ത്യയെ കാട്ടിന് ആൾക്കാരും തന്നെയല്ല അവരാരും തന്നെയല്ല ജാഗ്രത നയിച്ചത്. തുടർന്ന് കാർത്തികേയൻ പിള്ള, ഗോപിക്കുട്ടൻ എ കെ, ജയരാജൻ കെ പി തുടങ്ങിയവർക്ക് അവാർഡ് നൽകി ആദരിച്ചു. രാംദാസ് വെങ്ങേരി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു മുഖ്യാതിഥിയായിരുന്നു. ജോൺസൺ നെല്ലിക്കുന്ന്, ചെറിയാൻ തോട്ടുങ്ങൽ, പി അനിൽബാബു, ടി വി ബാലൻ പുല്ലാളൂർ, വി എം ചന്ദ്രിക അജേഷ്, ടി കെ വേലായുധൻ, പി ബി ശ്രീധരൻ, എം വിദ്യാസാഗർ, ഗംഗാധരൻ വെങ്ങേരി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാഷണൽ അലയൻസ് ഓഫ് ദളിത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മവാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ എസ് മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാഷണൽ അലയൻസ് ഓഫ് ദളിത് ഓർഗനൈസേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ 125 ജന്മവാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ എസ് മാധവനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഡോക്ടർ രാജു തോമസ്, ഡോക്ടർ സൈമൺ ജോൺ, പ്രൊഫസർ എം പി മനോജ്, പ്രൊഫസർ ജയകുമാർ തുടങ്ങിയവർ പ്രഭാഷണവും നടത്തി. സ്ത്രീയും പുരുഷനും തുല്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന് അതെതിരാണത്. ഒപ്പം കൊച്ചിൻ ആന്റോയുടെ മെഹഫിലും കൃഷ്ണദാസ് വല്ലാപ്പുന്നി നയിച്ച നാടൻപാട്ടും അരങ്ങേറി. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ പി ഭരതൻ അധ്യക്ഷം വഹിച്ചു. എം പ്രഭാകരൻ, ബാലകൃഷ്ണൻ മുണ്ടേരി, ഗോപി കുതിരക്കൽ, കെ മാധവൻ, പ്രകാശൻ പനയാൽ, പി ഐ രാജേന്ദ്രൻ, ചോലയിൽ വേലായുധൻ, കെ പി രാജൻ, എൻ പി കുട്ടപ്പൻ, പി പി സുശീല തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള.
I need is you by my side. So shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers. Hello. ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണായിരുന്നു. ഒരു നാലഞ്ച് ഡ്രസ്സ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യ്. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. കല്യാൺ സിൽക്സ് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിംഗിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല, സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ April 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യ പ്രദർശനം. കേരളത്തിലാദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും കൈത്തറി കരകൗശല പ്രദർശന വിപണന മേള. നാവൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും വരും. ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. വാർത്തകൾ തുടരുന്നു. അംബേദ്കർ പോരാടി തന്ന സംവരണങ്ങൾ അട്ടിമറിക്കാൻ സംവരണ വിരുദ്ധർ നടത്തുന്ന ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പട്ടിക വിഭാഗം കൈവിടണമെന്ന് KDF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. KDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അംബേദ്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ പോരാടി തന്ന സംവരണവും ഭരണഘടനാ പരിരക്ഷകളും അട്ടിമറിക്കാനും ഇല്ലായ്മ ചെയ്യാനും സംവരണ വിരുദ്ധർ നടത്തുന്ന ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പട്ടിക വിഭാഗം കൈവിടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ പോരാടി നേടിത്തന്ന സംവരണവും ഭരണഘടനാ പരിരക്ഷകളും അട്ടിമറിക്കാനും ഇല്ലായ്മ ചെയ്യാനും ബോധപൂർവം സംവരണ വിരുദ്ധ. ചടങ്ങിൽ KDF ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. TT കണ്ടംകുട്ടി മുഖ്യപ്രഭാഷണവും നടത്തി. P സുന്ദരൻ, AT ദാസൻ, K ചന്ദ്രൻ, MK കണ്ണൻ, ദേവദാസൻ കുതിരാടം, K പ്രസാദ്, PP കമല, T ശ്രീധരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. റെയിൽവേ പാളത്തിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കി. രാവിലെ 8:10 റെയിൽവേ ജീവനക്കാർ തന്നെയാണ് ഇത് കണ്ടത്. ഇതേ തുടർന്ന് മംഗലാപുരം ഷൊർണൂർ പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം നിർത്തിവച്ചു. രാവിലെ 8:10 മീഞ്ചന്ത റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായി റെയിൽപാളത്തിൽ വിള്ളൽ കണ്ടത്. പെട്രോളിംഗ് നടത്തുകയായിരുന്ന റെയിൽവേ ജീവനക്കാർ തന്നെയാണ് ഇത് കണ്ടത്. ഇതേ തുടർന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ചെന്നൈ മെയിൽ പിടിച്ചിട്ടു. 8:10 പിടിച്ചിട്ട് ട്രെയിൻ പാളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 8:55 പുറപ്പെട്ടത്. പാളത്തിന്റെ വെൽഡിംഗ് ജോയിന്റിന് സമീപമാണ് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ക്ലാമ്പ് ഉപയോഗിച്ച് വിള്ളൽ നികത്തി. തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിള്ളലിൽ ആശങ്കപ്പെടാനില്ലെന്നും സാധാരണ സംഭവമായ ഇതിനെ കാണാനാകൂ റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബാംഗ്ലൂർ സിദ്ധാർത്ഥ് ഡെന്റൽ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ ബൈക്കിടിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട നീലിമ ചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. വെള്ളിയാഴ്ച രാവിലെ അന്ത്യകർമ്മങ്ങൾ നടത്തി പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബൈക്കോടിച്ച ഹൈദരാബാദ് സ്വദേശിക്കെതിരെ നടപടിയെടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ March 23 ബംഗളൂരു തുങ്കൂരിലെ സിദ്ധാർത്ഥ ഡെന്റൽ കോളേജിൽ നീലിമയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ അപകടമുണ്ടായത്. ഹോളി ആഘോഷത്തിനിടെ മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥികളോടിച്ച ബൈക്ക് നീലിമ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു.
ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നീലിമയെ ആദ്യമടുത്ത ആശുപത്രിയിലും തുടർന്ന് രാമയ്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ബൈക്ക് ഓടിച്ച ഹൈദരാബാദ് സ്വദേശിക്കെതിരെ നടപടിയെടുക്കുവാൻ കോളേജ് അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ബൈക്കിലുണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികളും അമിതമായി മദ്യപിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി നാട്ടുകാരും പറയുന്നു. കൂടെ വന്ന സഹപാഠിയും അമിതമായി വേഗത്തിൽ ഓടിക്കാനുള്ള കാരണം മദ്യപിച്ചു എന്ന് ആ കോളേജിലെ സഹപാഠികൾ തന്നെ പരാതി പറഞ്ഞുവെങ്കിൽ പോലും ആ പരാതിയും ജലരേഖയായി അവശേഷിക്കാനുണ്ടത് അതിന്റെ പേരിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതും അങ്ങേയറ്റം ദുഃഖകരമാണ്. MDS അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു നീലിമ. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതും അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാത്തതും പ്രതികളുടെ ഉന്നത ബന്ധമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മൂന്നാഴ്ചയോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നീലിമ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ 8:30 പേരമ്പ്രയിലെ വാല്യക്കുട് ഹരിതം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. കൂത്താളി ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ KK ചന്ദ്രനാണ് പിതാവ്. മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ അനിത അമ്മയും അക്ഷയ് ചന്ദ്രൻ ഏക സഹോദരനുമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് ആദ്യമായി ബീച്ച് സ്പോർട്സിന് തുടക്കം കുറിക്കുന്നു. കേരളത്തിന്റെ കടൽ തീരത്തെ വാട്ടർ കായിക ഇനങ്ങൾക്കായി പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. ഫസ്റ്റ് ഫേസിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പീഡ് ബോട്ട് റൈഡ്, ജെറ്റ്സ്കി, കോഡ് ബൈക്ക് റൈഡ്, ബനാന, റിംഗോ റൈഡ്. മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ കായിക ഇനങ്ങൾ നടത്തുന്നത്. മഴയില്ലാത്ത സമയങ്ങളിൽ കടൽവെള്ളത്തിലും മഴ സീസണിൽ കരയിലും സ്പോർട്സ് നടത്തും. വാട്ടർ സ്കൂട്ടി, സ്പീഡ് ബോട്ട് റൈഡ്, ബനാന, റിംഗു തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കടലിലും കരയിലുമായി ബീച്ച് സ്പോർട്സ് നടത്തുന്നതെന്നും കേരളത്തിന്റെ മനോഹരമായ കടൽ തീരത്തെ കായിക ഇനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും സംഘാടകർ പറഞ്ഞു. ഉദ്ഘാടനം, ഫ്ളാഷ് മോബ്, ബൈക്ക് റാലി തുടങ്ങിയവയോടെ കോഴിക്കോട് ബീച്ചിൽ നടന്നു. സ്വീപ്പെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമും കൂടി ഇതിന് കണക്ട് ചെയ്തിട്ടാണ്, വാട്ടർ സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. CSCO ഡയമണ്ട് ജൂബിലി കുടുംബസംഗമം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി KP സുധീര ഉദ്ഘാടനം ചെയ്തു. CSCO ഡയമണ്ട് ജൂബിലി കുടുംബസംഗമം വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. CSCO സീനിയർ സിറ്റിസൺസ് ഫോറം, യത്തീംഖാന, വനിതാവേദി, യൂത്ത് വിംഗ്, ബാലജനസഖ്യം എന്നീ കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളുമാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത്. ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി KP സുധീരയാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് വിനോദ മത്സരങ്ങളും വിജ്ഞാന ക്ലാസുകളും നടന്നു. ഒപ്പം ഉപഹാര സമർപ്പണവും നടന്നു. CSCO പ്രസിഡന്റ് MP ചേക്കുട്ടി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ CSCO ജനറൽ സെക്രട്ടറി CEV അബ്ദുൾ ഗഫൂർ, CP കുഞ്ഞി മുഹമ്മദ്, വളപ്പിൽ അബൂബക്കർ, EV ഉസ്മാൻ കോയ, P മുഹമ്മദ് കോയ, M ലത്തീഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. Forever world's finest gold. You will never be far like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ April 1 മുതൽ എല്ലാ ദിവസവും 4 മുതൽ 9 വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിലാദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും കൈത്തരി കരകൗശല പ്രദർശന വിപണന മേള. നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും വരും. ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ ദുരന്തങ്ങളെയും അത്യാഹിതങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള പ്രവണതകൾ പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമാണെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ. കോഴിക്കോട് സൌത്ത് മേഖല മുജാഹിദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കോഴിക്കോട് സൗത്ത് മേഖല മുജാഹിദ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അരയിടത്ത് ഫലം മുജാഹിദ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങ് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ദുരന്തങ്ങളെയും അത്യാഹിതങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള പ്രവണതകൾ പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശനം നൽകിയതാണ് വെടിക്കെട്ട് ദുരന്തത്തിനും വരൾച്ചയ്ക്കും ഭൂകമ്പത്തിനും കാരണമായതെന്ന നിരീക്ഷണങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നു എന്നും ഇത്തരം അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നത് തെറ്റാണെന്നും കൺവെൻഷൻ ആരോപിച്ചു. പരിസര മലിനീകരണത്തിനും ദുരന്തങ്ങൾക്കും വഴിവെക്കുന്ന വെടിക്കെട്ടുകൾ നിരോധിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ചടങ്ങിൽ കെ ജെ യു സെക്രട്ടറി എം മുഹമ്മദ് മദനി, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുൽഫിക്കർ അലി, അബ്ദുള്ള ഹാജി തുടങ്ങിയവരും സംസാരിച്ചു. രക്താർബുദം പോലെയുള്ള മാരകമായ രക്തജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രക്തമൂല കോശദാനം ചെയ്യാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ധാത്രി മൂലകോശ രജിസ്ട്രി കോർഡിനേറ്റർ അബി സാം ജോൺ. രക്തദാനം പോലെ തന്നെ വളരെ എളുപ്പവും സുരക്ഷിതവുമാണ് രക്തമൂല കോശദാനമെന്നും അദ്ദേഹം പറഞ്ഞു. 100+ രക്തജന്യ രോഗങ്ങൾക്കുള്ള അവസാന പ്രതീക്ഷയാണ് രക്തമൂലകോശം മാറ്റിവെക്കൽ അഥവാ ബ്ലഡ് സ്റ്റം സെൽ ട്രാൻസ്പ്ലാന്റ്. കുടുംബത്തിൽ നിന്നും ഒരു ദാതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലോകം മുഴുവൻ ഇതിന് അന്വേഷിക്കേണ്ടതായി വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ജനിതക സാമ്യമുള്ള ദാതാക്കളെ കണ്ടെത്തിക്കൊടുക്കുകയാണ് ധാത്രി മൂലകോശ രജിസ്ട്രി ചെയ്യുന്നതെന്ന് കോർഡിനേറ്റർ അബി സാം ജോൺ പറഞ്ഞു. രക്തദാനം പോലെ തന്നെ വളരെ ലളിതമായ പ്രക്രിയയായ രക്തമൂല കോശദാനത്തിന് പലരും തയ്യാറാകാത്തത് അജ്ഞത കൊണ്ടാണ്. ഇത് ദൂരീകരിക്കാനും ഓസ്ട്രേലിയൻ മലയാളിയായ സുജിത് നായർക്ക് ദാതാവിനെ കണ്ടെത്താനുമായി ബോധവൽക്കരണവും സ്റ്റം സെൽ ഡൊണേഷൻ ക്യാമ്പയിനും കോഴിക്കോട്ട് സംഘടിപ്പിക്കും. April 17 നടക്കുന്ന ക്യാമ്പയിന് കോഴിക്കോട് ബ്ലഡ് ഡോണേഴ്സ് ഫോറവും ധാത്രിയും നേതൃത്വം നൽകും. അല്ലെങ്കിൽ സ്റ്റം സെൽ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് പേടി മാറ്റിയെടുക്കണം. അതിനുള്ള ദൗത്യം നമ്മുടെ സാമൂഹ്യ സംഘടനകളും മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വരുന്ന 17 ഞായറാഴ്ച കോഴിക്കോട് ഫോക്കസ് മാളിനടുത്തുള്ള ഗ്രാൻഡ് ലേ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്റ്റം സെൽ ഡോണേഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് മൂർച്ച കൂട്ടാൻ കൊയിലാണ്ടിയിൽ പ്രതിരോധത്തിന്റെ ഉത്സവം എന്ന പേരിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം നടന്നു. ഒരു കൂട്ടം സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികളും സെമിനാറുകളും സിനിമാ പ്രദർശനവും നടന്നു. കൊയിലാണ്ടിയിലെ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധത്തിന്റെ ഉത്സവം എന്ന പേരിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം നടത്തിയത്. രമേഷ് കാവിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ശിവദാസ് പൊയിൽക്കാവ്, മഹേഷ് ചെക്കോട്ടി, വിനീഷ് മണിയൂർ, സി അരവിന്ദൻ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് നടന്ന ഓപ്പൺ ഫോറത്തിൽ കൽപ്പറ്റ നാരായണൻ, ഹനിമീത് ചേന്നമംഗലൂർ, ഡോക്ടർ ആസാദ്, മുരളി ജന്മഭൂമി, എം നാരായണൻ, എൻ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനവും 24 മണിക്കൂർ ഉപവാസവും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അജയൻ അഡാട്ട് ഉദ്ഘാടനം ചെയ്തു. ജെ എൻ യു, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ശീതൽ ശ്യാം, ദിനു ഫറൂഖ് കോളേജ് എന്നിവരും പങ്കെടുത്തു. രാത്രി 7 ഞാറ്റുവേല അവതരിപ്പിച്ച കലാപരിപാടികളും ഡോക്യുമെന്ററി സിനിമാ പ്രദർശനവും നടന്നു. രണ്ടാം ദിനം നടന്ന പ്രതിരോധ സ്മൃതിയിൽ രോഹിത് വെമുല, ദബോൽക്കർ, പൻസാരെ, കൽബുർഗി, ഒ എൻ വി കലാഭവൻ മണി, കുറുമയിൽ നാരായണൻ എന്നിവരെ അനുസ്മരിച്ച് സ്മിത നരപത്ത്, വിജയരാഘവൻ ചേലിയ, പി കെ ഗോപി, വീരാൻകുട്ടി, കമ്മന ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന അതിജീവനം പ്രതിരോധ സെമിനാറിൽ എം എം സോമശേഖരൻ, ഹരീഷ് വാസുദേവൻ, കാളിയമ്മ പ്രദീപൻ പാമ്പിരിക്കുന്ന്, വിജി പെൺകുട്ട്, സോണിയ ഇ പി എന്നിവർ പങ്കെടുത്തു. സമാപന പരിപാടിയിൽ പ്രശസ്ത മ്യൂസിക്കൽ ബാൻഡായ ഊരാളി അവതരിപ്പിച്ച സംഗീത പരിപാടികളും നടന്നു. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവയ്ക്ക് സമാനമായ പകർച്ചവ്യാധികൾക്ക് ടൈഗർ നിശാശലഭം കാരണമാകുന്നു എന്ന് പുതിയ ഗവേഷണ ഫലം. മിംസ് റിസർച്ച് ഫൗണ്ടേഷനിലെ സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി ജെ വിൽസന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചപ്പനിയായ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയവയുടെ രോഗലക്ഷണങ്ങൾക്ക് കാരണമായിരുന്നത് കൊതുകുകളല്ല, മറിച്ച് ടൈഗർ മോത്ത് എന്നറിയപ്പെടുന്ന നിശാശലഭങ്ങൾ മൂലമുണ്ടാകുന്ന ലെപ്പിഡോപ്റ്ററിസമായിരുന്നുവെന്ന് മിംസ് റിസർച്ച് ഫൌണ്ടേഷൻ നടത്തിയ ഗവേഷണ പഠനങ്ങൾ വ്യക്തമാക്കി. മിംസ് ഹോസ്പിറ്റലിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഫൌണ്ടേഷൻ ഇക്കാര്യം അറിയിച്ചത്. മിംസ് റിസർച്ച് ഫൌണ്ടേഷനിലെ സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി ജെ വിൽസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പുതിയ ഗവേഷണ ഫലം ശാസ്ത്രലോകത്തിന് വഴിത്തിരിവാകുമെന്നും അപകടകാരികളായ നിശാശലഭങ്ങളെ തുരത്താനുള്ള ഉപാധിയായിരിക്കും ഇതെന്നും ഡോക്ടർ പറയുന്നു.
ഗവേഷണ ഫലങ്ങൾ പബ്ലിക് ലൈബ്രറി സയൻസ് പ്രസിദ്ധീകരിക്കുന്ന പ്ലോസ് വൺ എന്ന ശാസ്ത്ര ജേണലിലും പ്രസിദ്ധീകരിച്ചു. ചിറകുകളിൽ കടുവയുടേതുപോലെയുള്ള മഞ്ഞയും കറുപ്പും രൂപങ്ങളുള്ള ടൈഗർ നിശാശലഭം മൂലമുള്ള ഗുരുതരമായ ലെപ്പിഡോപ്റ്ററിസം കൂടുതലായി കാണപ്പെടുന്നത് മഴക്കാലത്താണ്. കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികൾക്ക് സമാനമാണിത്. അസോട്ട കാരിക്കെ എന്നറിയപ്പെടുന്ന ടൈഗർ നിശാശലഭമാണ് ഇതിന് അടിസ്ഥാന കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏഷ്യ മുതൽ പസഫിക് ദ്വീപുകൾ വരെ വളരെ വ്യാപകമായി കണ്ടുവരുന്നതാണ് ടൈഗർ നിശാശലഭം. ഇവ കേരളത്തിലെ കാലാവസ്ഥയിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ വളരെ പെട്ടെന്ന് പെരുകുന്നതായി കാണപ്പെടുന്നു. പുറത്തുവരുന്ന നിശാശലഭങ്ങൾ കൊഴിച്ചുകളയുന്ന ശൽക്കങ്ങളും സ്രവങ്ങളും മനുഷ്യരുടെ തൊക്കുമായി സമ്പർക്കത്തിലാവുകയോ ഇവ ശ്വസിക്കുകയോ ചെയ്താൽ തൊലിപ്പുറമെ ചൊറിഞ്ഞു തടിക്കുകയോ ശരീരം മുഴുവൻ ചൊറിച്ചിലും തടിപ്പും വ്യാപിക്കുകയും അതോടൊപ്പം വളരെ സങ്കീർണമായ രോഗാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. പനിയുള്ള രോഗികളിൽ നടത്തിയ പരിശോധനകളിൽ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവയ്ക്ക് നെഗറ്റീവ് ഫലം ലഭിക്കുമ്പോൾ പോലും ടൈഗർ നിശാശലഭം മൂലമുണ്ടാകുന്ന IgI അലർജൻസ് കണ്ടെത്താൻ കഴിഞ്ഞു. കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്നതും ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവയുടേതുപോലെയുള്ളതുമായ ലക്ഷണങ്ങൾ പനി, കുളിര്, തലവേദന, ഛർദി, അതിസാരം, സന്ധിവേദന, ചുവന്നുതടിപ്പ്, പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക, ശ്വാസകോശ പ്രശ്നങ്ങൾ, കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തന വൈകല്യം എന്നിവയെല്ലാം പിന്നീട് മാരകമായി തീർന്നേക്കാം. ശരിയായ രോഗനിർണയത്തിനും ശരിയായ ചികിത്സയ്ക്കും വഴിതെളിയിക്കാൻ പുതിയ ഗവേഷണ കണ്ടെത്തലുകൾ സഹായിക്കുമെന്ന് മിംസ് റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ കാർത്തികേയ വർമ്മയും ആസ്റ്റർ മിംസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ രാഹുൽ മേനോനും ചൂണ്ടിക്കാട്ടുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത് ദുരന്തങ്ങൾക്ക് മുന്നിൽ വിജയക്കൊടി നാട്ടിയ ചരിത്രമാണ് കേരള ഫയർഫോഴ്സിന്റേത്. അഗ്നിരക്ഷാസേനയുടെ ഫയർഡേ ദിനാചരണം കഴിഞ്ഞ ദിവസം നടന്നു. ഫയർഫോഴ്സ് എന്നായിരുന്നു അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ തുടക്കത്തിലെ നാമം. എന്നാൽ അഗ്നി മാത്രമായിരുന്നില്ല അവർ നേരിട്ടത്. തീയും പുകയും കടന്ന് വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തവും ഷോക്കടി മരണവും സ്ലാബിൽ വീഴലും വരെ ഫയർഫോഴ്സിന്റെ ജോലിയായി. 101 എന്ന മാജിക് നമ്പറിൽ വിളിക്കുമ്പോൾ എവിടെയും ഒരു മടിയുമില്ലാതെ അവർ ഓടിയെത്തി. ഒടുവിൽ ഫയർഫോഴ്സ് എന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നായി ഈയിടെ പുനർനാമകരണം ചെയ്തു. 101 എന്ന നമ്പറിൽ ആര് വിളിച്ചാലും ഓടിയെത്താൻ ഈ സ്വയം സമർപ്പിതമായ സർക്കാർ സേനയുണ്ട്. മലയാളികളുടെ സ്വന്തം ഫയർഫോഴ്സ്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ അസിസ്റ്റന്റ് വി ബിജു. തീപിടുത്തത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് തരം തീപിടുത്തമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് തരം തീപിടുത്തമാണ് ഏത് സമയത്ത് ഉണ്ടാവുകയെന്നുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഉത്സവ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അല്ല ഉത്സവ പറമ്പുകളിലും അതിനോട് സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ആഘോഷങ്ങളുണ്ടാകുന്ന പടക്കം പൊട്ടിക്കലും അങ്ങനെ പടരുന്ന തീ, അത് മുൻകരുതികളിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലത്ത് സംഭവിച്ചത് നമുക്കറിയാം. ആവശ്യമുള്ള ഡിസ്റ്റൻസ് അകലം കീപ്പ് ചെയ്യാതെ ഈ പടക്കത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ കത്തിക്കാത്ത പടക്കങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് സമീപത്തായതുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്. വ്യാഴാഴ്ച ഫയർ ഡേ ആചരിക്കുകയാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം. ദുരന്തങ്ങൾ നേരിടാൻ സർവ്വസജ്ജരായിരിക്കുമ്പോഴും അഗ്നിരക്ഷാസേനയ്ക്ക് പൊതുജനങ്ങളോട് ഒരപേക്ഷയുണ്ട്. അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, അപകട സാധ്യതകൾ ഉള്ളപ്പോൾ മുൻകരുതലുകൾ സ്വീകരിക്കുക. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ ജനങ്ങളെ എത്തിച്ചതിന്റെ 5 പതിറ്റാണ്ട് പിന്നിട്ട ആഘോഷ നിറവിലാണ് കോഴിക്കോട് ആകാശവാണി. 1966 വിഷുദിനത്തിലായിരുന്നു പൊതുസ്പന്ദനങ്ങൾ വാക്കുകളിലാക്കി കോഴിക്കോട്ട് പ്രാദേശിക വാർത്തയുടെ പിറവി. മലബാറുകാർക്ക് സുപരിചിതമായ പ്രാദേശിക വാർത്താ ശബ്ദം. ടെലിവിഷൻ തുറന്നാൽ രണ്ടക്കം കടക്കാൻ മാത്രം ന്യൂസ് ചാനലുകളുള്ള ഇക്കാലത്ത് വാർത്തകൾ വലിയ അത്ഭുതമല്ലായിരിക്കാം. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ വാർത്താ സംവിധാനങ്ങൾ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. എന്നാൽ 5 പതിറ്റാണ്ട് മുൻപ് കാര്യങ്ങൾ ഇങ്ങനെയേ ആയിരുന്നില്ല. വാർത്താ പ്രസാധന പ്രക്ഷേപണ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്ന ആ കാലത്താണ് കോഴിക്കോട് ആകാശവാണിയിൽ ആദ്യമായി ഒരു പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ പിറക്കുന്നത്. മലബാറിന്റെ ഉൾനാടൻ സ്പന്ദനങ്ങൾ ശബ്ദവീജികളിലൂടെ ശ്രോതാക്കളിലെത്തിയപ്പോൾ അവരെ സംബന്ധിച്ച് ആഹ്ലാദകരമായിരുന്നു ആ അനുഭവം. 1950 കോഴിക്കോട്ട് ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത്. അതും കഴിഞ്ഞ് 16 വർഷത്തിന് ശേഷമായിരുന്നു പ്രാദേശിക വാർത്തയുടെ തുടക്കം. സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ആകാശവാണി ആവിഷ്കരിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമയക്രമത്തിൽ ആശയക്കുഴപ്പം. ഹയർ സെക്കൻഡറി ഡബിൾ വാല്യുവേഷൻ ക്യാമ്പ് മുടങ്ങി. തെരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലന ക്ലാസ്. സൌത്ത് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ SDPയും സമാജ്വാദി പാർട്ടിയും കൈകോർക്കുന്നു. പൂഞ്ഞാറിൽ PC ജോർജിന് പിന്തുണ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.